ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു ദാറ്റ് ന്യൂസ് വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പെരുന്നാളിന്റെ വിശേഷവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് ലോങ് ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. അതായത് രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പെരുന്നാളിൻ്റെ അന്ന്. ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഇത് വർക്കൊക്കെ പോകുമ്പോഴുള്ള വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഉച്ചയാകുമ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇത് വീഡിയോ എടുക്കാമെന്ന്. രാവിലെ പിന്നെ ഫുള്ള് തിരക്കായിരുന്നു, കുട്ടികളെ പള്ളി കേൾക്കണം, പിന്നെ കുറേ ആൾക്കാർ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾക്ക് തിരക്കാണ്, വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ഫ്രീ ആകുമ്പോൾ ഇപ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ പെരക്കേക്ക് എത്തി. പിന്നെ ഇത്താവും ഇത്താടെ മോള് ഇളയൊക്കെ ഞങ്ങൾ കൂടി ആയിരുന്നുണ്ടായിരുന്നു. വീട്ടിലാരും ഉണ്ടായിരുന്നില്ല. ഉമ്മ ഒരിടത്ത് പോയിട്ട് വന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പുറത്ത് തന്നെ. അങ്ങനെതാ പെരക്കേക്ക് എത്തി. പെരുന്നാൾക്ക് എല്ലാവരും പെരക്ക് പോകുന്നിട്ട് പാങ്ങനല്ലേ. ഇനി എൻ്റെ അതിനെത്തിയും കൂടി കുറച്ച് കഴിയുമ്പോൾ വരും എന്ന് പറഞ്ഞ് അതാ പെരക്കേക്ക് വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഉമ്മ. പിന്നെ വന്നപ്പാട് ഉമ്മ ഉണ്ടാക്കി അപ്പങ്ങളൊക്കെ ഒന്ന് കഴിക്കാമെന്ന് കരുതി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബാട്ടുവത്തിൽ നിന്ന് അപ്പം. നമ്മുടെ പാട്ട് പത്തുള്ള അതിനിപ്പോൾ പറയാ, ഇതൊന്നും എനിക്കറിയില്ല. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അപ്പാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ട് ഉമ്മ സ്പെഷ്യലാക്കി ചുട്ടതാണ്. ചുടണ്ടാന്ന് എത്രയോ പറഞ്ഞു. ഉമ്മാടി ചൂട്ടിന് നോമ്പ് നോക്കിയിട്ട് ചുടണ്ടാന്ന്, ചുമ്മാ കേൾക്കുന്നില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് കഴിക്കാമെന്ന് കരുതി. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനത്തെ അപ്പൊന്നും ഇഷ്ടപ്പെടുന്നില്ല പെരുന്നാളിൻ്റെ അപ്പം. ഇതൊക്കെ പണ്ടേ ഉള്ളൊരു ശീലമല്ലോ അപ്പം ചുട്ട് വെക്കുന്നത്. അങ്ങനെ ഉമ്മ ഈ നോമ്പിന് ഈ ചൂട്ടിന് തന്നെ ഇതൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടാ, കുറേ പ്രാവശ്യം പറഞ്ഞു ഇങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കണം നമുക്ക് ഇതാക്കാമെന്നൊക്കെ. അങ്ങനെ അതൊക്കെ ഒന്ന് കഴിക്കാമെന്ന് എടുത്ത് അതിനിടയിൽ എൻ്റെ വന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ജ്യൂസൊക്കെ കൊണ്ട് കൊടുക്കാമെന്ന് കരുതി. പിന്നെ കുറേ പേര് വന്നിട്ടുണ്ട്. അങ്ങനെ വീഡിയോ ഞാൻ എടുക്കാൻ പറ്റിയില്ല. ആൾക്കാരും അവരൊക്കെ സംസാരം ചെയ്തൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ ഫോണായിട്ടൊന്നും അവരുടെ മുമ്പിലൊക്കെ ഒന്നും പോകുന്നില്ലല്ലോ. ഇതിനിടയിൽ ഞാൻ അപ്പുറത്ത് ഇപ്പുറത്ത് പേർക്കൊക്കെ പോയിട്ട് വന്ന്. ഇതിനിടയിൽ പെരയിൽ വേറെയും കുറേ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ മക്കളൊക്കെ, കുറച്ചാമാറും അവരുടെ ഭാര്യയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനിടയിൽ അവർക്ക് ചായ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചായ എല്ലാവരും വേണ്ടെന്ന് തന്നെ പറയുന്നു. ചൂട് കാരണം ചായ ഒന്നും കുടിക്കാൻ പറ്റുന്നില്ല. അത്ര ചൂടാണ്, എല്ലാവരും തണുത്ത് തന്നെയാണ് കുടിക്കുന്നുള്ളത്. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ചായയൊക്കെ കൊടുക്കൊരു പതിവല്ലേ. പിന്നെ ഇതിനിടയിൽ തന്നെ അതിനത്തിയും അതിനത്തിൻ്റെ പെരക്കാറൊക്കെ വന്ന് പിന്നെ അവർക്കും ചായയൊക്കെ വെച്ച് കൊടുത്ത്. പിന്നെ എല്ലാവർക്കും ചൂട് കാരണം ചായ വേണ്ടെന്ന് തന്നെ പറയുന്നുള്ളത്. പിന്നെ അതിൻ്റെ ഇവരൊക്കെ പോയി. ഒരാൾ പെരുന്നാളൊക്കെ ഒരാൾ പോയിക്കൊണ്ടുണ്ട്. പെരുന്നാൾക്ക് അതാണല്ലോ പതിവ്, ഒരു പോലും വരുന്നതൊക്കെ. എന്നിട്ട് പോയി. ഞമ്മ എവിടെയും പോയിട്ടില്ല, വൈകുന്നേരം പോകാമെന്നാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത്. ഇതിനിടയിൽ ഉമ്മ വന്നപ്പാടി ഉണ്ട് പിള്ളേർക്ക് ചോറ് കൊടുക്കുന്ന പറഞ്ഞുകൊടുക്കുന്നു. അതായത് ആ പിള്ളേർക്ക് ഉമ്മ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ പിള്ളേർക്ക് ചോറൊക്കെ വാരി കൊടുക്കാമെന്ന് കരുതി എന്നെ വാരി കൊടുത്ത്. എന്നിട്ട് ഞാൻ ചോറൊന്നും വെച്ചില്ല. പിന്നെ ഉമ്മയുടെ കായച്ചി നല്ല ഇറച്ചിക്കറി ഉണ്ടായിരുന്നു. ഉമ്മ വേറെ കടുപ്പിലുണ്ടാക്കി ഇറച്ചിക്കറി നല്ല ടേസ്റ്റാണ്. അത് കാണുമ്പോൾ അത് കഴിക്കാമെന്ന് കരുതി അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ വേറെ കുറേ ആളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ഉപ്പയുടെ പെങ്ങളെ വീട്ടിൽ അങ്ങനെ ഒരിടത്തൊക്കെ പോയിട്ടിട്ട് വന്ന്. പിന്നെ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫോണിൽ ചാർജൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പോയി പിന്നെ ബിസിയത്തിൽ തന്നെ ആയിരിക്കും അമ്മോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താൻ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അതാ തിരിച്ച്. പിന്നെ അന്ന് ഹോട്ടലിന് വേണ്ടി കുറേ നടന്നു. ഏത് ഹോട്ടലൊന്നും തുറന്നില്ലായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. പിന്നെ അതായത് അവസാനം വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇതായിരുന്നു എൻ്റെ ഇന്ന് പെരുന്നാളിൻ്റെ ദിവസത്തെ വീഡിയോ. കുറച്ചൊക്കെ കുളിപ്പെടുത്താൻ പറ്റി, ഫുള്ള് പറ്റിയില്ല. എന്നെ പെരുന്നാൾ ദിവസമൊക്കെ കഴിഞ്ഞു എന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. ഫുള്ളു ടയേർഡായിരുന്നു. രാവിലെ തന്നെയല്ലേ ഒരുങ്ങിയിട്ട് ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.